നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തോമസ് ഐസക് എന്ന കെട്ടിയെഴുന്നള്ളിച്ച ധനകാര്യമന്ത്രി കേരളത്തിന് ഒരു ഭാരമോ? മലയാളി വാർത്ത ഇപ്പോൾ പറയുന്നത് വലിയൊരു ധൂർത്തിനെക്കുറിച്ച് മാത്രമല്ല, പിടിപ്പുകേടിനെ കുറിച്ചാണ്. തലസ്ഥാന നഗരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ സെക്രട്ടേറിയറ്റ് എന്ന വെള്ളാനയെക്കുറിച്ചാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ കുത്തിനു പിടിച്ച് ഒരു മാസത്തിൽ നിന്ന് 6 ദിവസത്തെ ശമ്പളം വീതം പിടിച്ചു വാങ്ങാൻ ഒരുങ്ങുന്ന സർക്കാർ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. 3.5 കോടി ജനസംഖ്യയുള്ള കേരളം, സർക്കാർ ഉദ്യോഗസ്ഥർ വെറും 5,25,000 മാത്രം, ആകെ ജനസംഖ്യയുടെ 2%. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റവന്യൂ റിസീപ്റ്റിൻ്റെ 70% പണം മുടക്കുന്നു എന്നിടത്താണ് ഇപ്പോൾ ധൂർത്തിൻ്റെ കഥകൾ ഉയരുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം അത്രയും ഇത്രയും സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റാനാണോ? കേരളത്തിലെ ജനങ്ങളുടെ നേർക്ക് ഈ ചോദ്യമറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ്. ഈ 2% ആളുകൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ചേർത്താൽ ആകെ വരുന്നത് 6% മാത്രം. ഈ 6%ത്തിനെതിരെ ശക്തമായ നടപടികൾ എടുത്താൽ കയ്യടി നേടുന്നത് 94% ജനങ്ങളുടേതാണ്, പ്രത്യേകിച്ച് കർഷക ജനതയുടേതാണ്. അതാണ് രാഷ്ട്രീയം. പക്ഷെ ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ പിടിപ്പുകേടിനെക്കുറിച്ചാണ്. കേരളത്തിലെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ പരിഹാസത്തോടെ ഒരു ഉണക്കച്ചിരി ചിരിച്ചിരിക്കുന്ന തോമസ് ഐസക്കിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ ധൂർത്തിൻ്റെ കഥകൾ പരക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തിനെക്കുറിച്ചുള്ള നിരവധി കഥകളാണ് എല്ലായിടത്തും ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ പിടിപ്പുകേട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കട്ടെ. തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കുന്ന സെക്രട്ടേറിയറ്റ്, അവിടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ജോലി കേരളത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നമാണ്. പക്ഷേ ഇതൊരു വെള്ളാനകളുടെ കൂട്ടമാണ്. അവിടെ നടക്കുന്നത് എന്താണ്? സംസ്ഥാനത്ത് ഭരണവുമായി ബന്ധപ്പെട്ട, ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപേക്ഷയിന്മേൽ സർക്കാർ തല തീരുമാനമെടുക്കണമെങ്കിൽ ആ ഫയൽ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുകയായി. സെക്രട്ടേറിയറ്റിലെത്തുന്ന ആ ഫയൽ തപാൽ വകുപ്പും പിന്നീട് വ്യത്യസ്ത തലങ്ങളുമൊക്കെ കടന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു സെക്ഷനിൽ എത്തുന്നു. ഓരോ വകുപ്പുകൾക്കും 100 കണക്കിന് സെക്ഷനുകളുണ്ട്. ഒരു അപേക്ഷയോ ഫയലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിൽ വേണ്ട തിരുത്തലുകളൊക്കെ വരുത്തി തൻ്റെ സീനിയറുടെ മേശപ്പുറത്തേക്ക് ഈ ഫയൽ കൈമാറുന്നു. ഇടയ്ക്ക് പിയൂണുണ്ട്, ടൈപ്പിസ്റ്റുകളുണ്ട്. ഇതൊക്കെ ആ സെക്ഷനിൽ ഒരു അലങ്കാരമായി ഇരിക്കുന്നു എന്നോർക്കുക. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മുകളിൽ ഒരു സെക്ഷൻ ഓഫീസറുണ്ട്, സൂപ്രണ്ട്. ഒരു ഫയൽ താഴെ തട്ടിൽ നിന്ന് സൂപ്രണ്ടിന്റെ അടുക്കലെത്തുന്നു. സൂപ്രണ്ട് കഴിഞ്ഞാൽ തൊട്ടു മുകളിൽ അണ്ടർ സെക്രട്ടറി ഉണ്ട്, പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി, അതിനു മുകളിൽ ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിക്ക് മുകളിൽ അഡീഷണൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിക്ക് മുകളിൽ സ്പെഷ്യൽ സെക്രട്ടറി, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അങ്ങനെ പോകുന്നു സെക്രട്ടറിമാരുടെ നീണ്ട ഘോഷയാത്ര. ഈ പദവികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രമോഷനും അതിനനുസരിച്ചുള്ള ശമ്പള വർധനവിനും മാത്രം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു പക്ഷേ IAS കാരനാവാം, ബാക്കിയൊക്കെ താഴെത്തട്ടിൽ നിന്ന് പ്രമോഷനിലൂടെ വളർന്നു വന്ന വീരപ്രമാണിമാർ. ഇതിൽ അണ്ടർ സെക്രട്ടറി മുതൽ ഓരോ പദവി വഹിക്കുന്നവർക്കും ഒരു സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ടൈപ്പിസ്റ്റ് ഉണ്ട്, ഒരു ക്ലർക്ക് ഉണ്ട്. പിന്നെ ജോയിന്റ് സെക്രട്ടറി മുതൽ ഓരോരുത്തർക്കും ഡ്രൈവറുണ്ട്, വാഹനമുണ്ട്, മറ്റ് ചില സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. കമ്പ്യൂട്ടർ പോലും കണ്ടുപിടിക്കുന്നതിന് മുന്നിൽ മനുഷ്യൻ ഒരു ഫയൽ എടുത്തുകൊണ്ട് നടന്ന് അതിൽ കൈകൊണ്ടെഴുതുന്ന കാലത്ത് തുടങ്ങിയ ഒരു സംവിധാനം. കാലം എത്ര മാറി, ഇതൊന്നും നമ്മളുടെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞില്ല. ഇന്നലകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇക്കഴിഞ്ഞ 4 വർഷമായി ഏറ്റവും മ്ലേച്ഛമായ രീതിയിലാണ് സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ തോമസ് ഐസക്കും പിണറായി വിജയനും നയിക്കുന്നതെന്ന് ഓർക്കുക. തീരമായ പല നടപടികളും തങ്ങൾ ചെയ്യുമെന്ന് വീൺവാക്ക് പറഞ്ഞെത്തിയവർ ഒരു ചുക്കും ചെയ്തിട്ടില്ല. കാലം മാറി, ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. മറ്റു സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ നിങ്ങൾ പോയി ഒന്ന് പഠിക്ക്, അപ്പോൾ മനസ്സിലാവും ഇത്തരം സ്റ്റെനോഗ്രാഫർമാരുടെയും ക്ലർക്കുമാരുടെയും ഒരു നീണ്ട നിരയൊന്നും ഒരിടത്തും ആവശ്യമില്ല. ഇതൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ കയറിയിറങ്ങി 1, 2, 3 പേർ കണ്ട് മന്ത്രിയെ കാണിക്കണമെങ്കിൽ മന്ത്രിയെ കാണിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഏറ്റവും വിചിത്രമായ വസ്തുത, സെക്ഷൻ ഓഫീസിൽ എത്തുന്ന ഒരു ഫയൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിൽ കുറിക്കുന്നു, താഴെ നിന്ന് വന്നിരിക്കുന്ന ഈ ഫയലിൽ തീരുമാനമെടുക്കാവോ? ഇതേ ചോദ്യം ഓരോ തട്ടിലും അങ്ങ് സീനിയർ സെക്ഷൻ ഓഫീസർ, പിന്നീട് അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഇതേ ചോദ്യം ആവർത്തിക്കും.
Etu Moldi file Jelimbol, Principal Secretary P. Adiluri noted them, Ningali de Kurchavisama Padichita, Vindum Undu Woody Summer Pican, eating in a Karangi Yaragi, Sadarana Karande, Ice Katitirum, Yendirana, E. Bellana, E. Samstanate, Panam Kola Edicanale, Idokaningal Ketipoki Vichirikanada, Ningalda Union Gare, Titi Potan, Ningalda Rastriya Union Garka, Afayamagan, Yendita, Yedan Gilmur Union Pramanike, Uri Promotion Nalganamangilo. Akutatil, Ningal Pato, Iribatanjo, Pared a poster, create Jayda, Urikuta Malagale, promote Jayenda, Gedigadil, E. Gedigad, Jenangaluda Panamedatana in Norkuga. Kerala Til revenue Varimanath and Nalur Shadavanam, Sarkaru Diogas or Kundubogunu in the Marimbol, Urigari Morkuga, Sarkaru Diogasle, Uri Iribatan Shadamanam, Pair Matravana, Yetum Velia, Agar Shaga, Shambalam Bagananda. മറ്റുള്ളവർ ഒക്കെ ന്യായമായ ശമ്പളത്തിൽ താഴ്ന്ന ജോലി ചെയ്യുന്നവരാണ് കൃത്യമായ പുനർവിന്യാസത്തിലൂടെ നിങ്ങൾ ഈ സർക്കാർ ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കണം അതിനുവേണ്ട കഴിവ് വേണം ഇല്ലാതെ ഇവരുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല ശമ്പളത്തിനൊപ്പം പെൻഷൻ കൂടി ചേർത്താണ് നമ്മൾ ഇത്ര ഭീമമായ തുക കളയുന്നതെന്ന് ഓർക്കുക ഇതിലെ ഏറ്റവും ഭീതിദമായ വശം കേരളത്തിലെ ആയുർദൈർഘ്യം 85 വയസ്സാണ് പണ്ട് 65 മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ 55 എന്ന പെൻഷൻ ഏജ് ഇപ്പോഴത് 56 ആയേക്കാം പക്ഷേ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയ ഒരു മനുഷ്യന്റെ കാലഘട്ടമാണ് 56 മുതൽ 65 വരെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് 55 അല്ലെങ്കിൽ 56 ആം വയസ്സിൽ ഇവർ റിട്ടയർ ആകുന്നു 85 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നാൽ 30 വർഷക്കാലത്തോളം നമ്മൾ പെൻഷൻ കൊടുക്കണം അവരുടെ കാലശേഷം അവരുടെ ഭാര്യയ്ക്ക് കുടുംബത്തിന് ഇതിനെ ഞങ്ങൾ കുറ്റം പറയുകയല്ല പക്ഷേ കാര്യക്ഷമമായി കാലത്തിനനുസരിച്ച് ഇതൊക്കെ പുനക്രമീകരിക്കേണ്ടിയിരിക്കുന്നു പെൻഷൻ പ്രായം കൂട്ടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു പിന്നെ പെൻഷനിലെ വംഗത്തരങ്ങൾ നിങ്ങൾ ഓർക്കുക പഴയ ചീഫ് സെക്രട്ടറി പാലാട്ട് മോഹൻദാസിന്റെ തന്നെ കഥ എടുത്താൽ മതി അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന പെൻഷനും വാങ്ങും വിവരാവകാശ കമ്മീഷൻ ആയിരുന്ന പെൻഷനും വാങ്ങും സാമാന്യം ധനികനുമാണ് അദ്ദേഹം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയേറെ തുക അദ്ദേഹത്തിന് കിട്ടും ഇതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് നമ്മളുടെ വ്യവസ്ഥിതി ഓരോ മന്ത്രിമാരുടെ കൂടത്തിലും ഒരു കൂട്ടം സ്റ്റാഫുകളുണ്ട് അവർ രണ്ടു വർഷം നിന്നാൽ പെൻഷൻ കിട്ടും ഇപ്പോൾ ചെയ്യുന്നത് എന്താ രണ്ടു വർഷം നിർത്തി പെൻഷൻ എലിജിബിലിറ്റി വരുത്തിയ ശേഷം അടുത്ത ഒരു കൂട്ടം ആളുകളെ എടുത്തു വയ്ക്കും അവർക്കും പെൻഷൻ കിട്ടുമല്ലോ കുറേയേറെ പാർട്ടിക്കാരെ തീറ്റിപ്പോറ്റുക കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്താണ് ഈ കുതിര കയറൽ എന്നോർക്കുക ക്യാബിനറ്റ് റാങ്കോടുകൂടി നിങ്ങൾ എത്ര പേരെയാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ ഒരു കൂട്ടം പേഴ്സൺ സ്റ്റാഫുകൾ ഇപ്പോൾ ആ ദീർഘമായ കണക്കുകളിലേക്ക് കടക്കുന്നില്ല അതൊക്കെ മലയാളി വാർത്ത ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള കഥകൾ പുറകെ പറയാം പെൻഷനും ശമ്പളവും മോഹിച്ച് പണ്ട് ശ്രീമതി ടീച്ചർ ചെയ്തത് ഓർമ്മയില്ലേ സ്വന്തം മരുമകളെ മന്ത്രി മന്ദിരത്തിൽ കുക്കായി നിയമിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇന്നും അത്തരം പേക്കൂത്തുകൾ പലതും തുടരുന്നുണ്ട് തോമസ് ഐസക് ലാളിച്ച വളർത്തിയ കിഫ്ബിയുടെ സ്ഥിതി എന്താണ് കടം മേടിക്കുന്ന പണമെടുത്ത് പരസ്യത്തിനും വിദേശയാത്രകൾക്കുമൊക്കെ ഉപയോഗിക്കുക കൂടെ വിനോദത്തിനും നമ്മൾ റവന്യൂ വരുമാനമല്ല എടുത്ത് ചെലവാക്കുന്നത് എന്നോർക്കുക വിത്തെടുത്ത് കുത്തുന്നതിന് തുല്യം പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുണ്ട് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ തൊഴിലാളികളും ഉദ്യോഗസ്ഥരുമാരുമായി ഒരു നീണ്ട നിര അത്തരം നീണ്ട കഥകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പക്ഷേ ഓർമ്മയുണ്ടാവണം ഒരു വകുപ്പിൽ അധിക ജീവനക്കാരുണ്ടായാൽ അവരെ ഡിപ്ലോയ് ചെയ്യണം അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കണം മറ്റു വകുപ്പുകളിലേക്ക് അവരെ പുനർവിന്യാസം ചെയ്യാൻ കഴിയണം അതിനു വേണ്ടത് മാനേജ്മെന്റ് വൈഭവമാണ് സ്കില്ലാണ് തന്റെ ഇടമാണ് അത് മൂന്നുമില്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത് 1990കളിൽ അവസാനിച്ച കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടി ഇന്നും സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്ന കെതികേടിലാണ് കേരളം അതുപോലെ എത്രയെത്രയോ കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ 2005-2010 കാലഘട്ടത്തിലെ റെയിൽവേ അക്വിസിഷന് വേണ്ടി എടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ടീമിനും ഇതുപോലെ പണം എണ്ണിക്കൊടുക്കുന്നു അവരെയൊന്നും പുനർവിന്യാസം ചെയ്യാൻ സർക്കാരിനായിട്ടില്ല അതിനുള്ള കഴിവ് ഈ ധനകാര്യമന്ത്രിക്കുമില്ല കഴിവില്ലായ്മ മാത്രമല്ല പേടിയാണ് യൂണിയൻ നേതാക്കളെ പേടി യൂണിയൻകാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന മന്ത്രിമാരും ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയാണല്ലോ കേരളം ഭരിക്കുന്നത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നവരെ വീണ്ടും തിരിച്ചുവെക്കും അവർ ഇഷ്ടക്കാരാണെങ്കിൽ പാർട്ടിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽമാരെയും ക്യാബിനറ്റ് റാങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സിനെയും വക്കീലന്മാരെയും ഒക്കെ വെച്ച് നമ്മൾ ലക്ഷങ്ങൾ പൊടിപിടിക്കും പക്ഷേ പ്രിയപ്പെട്ട കേസുകളിൽ ലക്ഷങ്ങൾ മുടക്കി
ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ ഒക്കെ മറ്റു വക്കീലന്മാരെയും ഇറക്കുമതി ചെയ്ത് ഈ നികുതി പണം നമ്മൾ ചുട്ടരിക്കും. ഇതിലെ ഏറ്റവും ദുരിതപൂർണമായ ഒരവസ്ഥയുണ്ട് ഈ സർക്കാർ ജീവനക്കാർക്ക്. ഈ സർക്കാർ ജീവനക്കാരിലെ ചെറിയൊരു വിഭാഗം മാത്രമേ രാവും പകലും പണി ചെയ്യുന്നുള്ളൂ. ഈ ജോലിയെടുക്കുന്നവരെ കൊണ്ട് മുച്ചൂടും ജോലിയെടുപ്പിച്ച് മറ്റുള്ളവർ സുഖിച്ച് ജീവിക്കുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുമൊക്കെയുള്ള അലസന്മാരായ ഉദ്യോഗസ്ഥർ എ സി ക്യാബിനിലിരുന്ന് തങ്ങളുടെ സമയം വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ വിരാജിച്ച് കളയും. പക്ഷെ പണിയെടുക്കുന്ന ചെറിയൊരു കൂട്ടരുണ്ട്. അവർ രാവും പകലും കഷ്ടപ്പെടും. അവരുടെ കഷ്ടപ്പാടിലാണ് മിക്ക സർക്കാർ ഓഫീസുകളും ഇന്ന് നിലനിൽക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തോമസ് ഐസക് വിളിച്ചു പറഞ്ഞിരുന്നു ഖജനാവിൽ പണമൊന്നുമില്ല, കടം കയറിയെന്ന്. പക്ഷേ ഇക്കഴിഞ്ഞ 4 വർഷം കൊണ്ട് 100,000 കോടി കൂടി കടം കേരള ജനതയുടെ മേൽ കെട്ടിവെച്ചു ഈ ധനകാര്യമന്ത്രി. എന്നിട്ടിപ്പോഴും ഈ 4 വർഷത്തിന് ശേഷവും കയ്യിൽ കാശില്ല എന്ന് പറയാൻ ലജ്ജയില്ലേ? കോവിഡല്ല, കോവിഡിന് മുന്നിൽ തന്നെ ഈ ധനകാര്യമന്ത്രിയും സംവിധാനങ്ങളുമാണ് കേരളത്തെ തീർത്തതെന്ന് പറയേണ്ടി വരും. കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ ഒരു സഹായവും ലഭിക്കാത്ത അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ എന്തൊക്കെയാണ് പ്രജകൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ഓർക്കുക. എന്തെല്ലാം സൗജന്യങ്ങൾ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലോ നമ്മളുടെ ആശങ്ക. കേരളത്തിൽ എന്താണ് സ്ഥിതി? ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന് മുമ്പ് തൻ്റെ ഇടത്തോടെ നിങ്ങളുടെ പുഴുക്കുത്തുകൾ തിരിച്ചറിയുക. തിരുത്തലുകളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളം ഇനി കൂപ്പുകുത്താൻ പോകുന്നത് ഏറ്റവും വലിയ തകർച്ചയിലേക്കായിരിക്കും. മുച്ചൂട് മുടിയുന്നതിന് മുൻപ് തിരുത്തലുകൾ തുടങ്ങട്ടെ. ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിൽ തുടങ്ങുന്ന ആ തിരുത്തലുകൾ അങ്ങ് വില്ലേജ് ഓഫീസ് വരെ നീണ്ടു നിൽക്കട്ടെ. ആ ഊശാന്താടിയും ചൊറിഞ്ഞ് ജനത്തെ പരിഹസിക്കുന്നതിന് പകരം ശക്തമായ നിലപാടുകൾ എടുക്കൂ. അതുമാത്രമാണ് ഇനി കേരളത്തിന് ഏകരക്ഷ. ഇല്ലെങ്കിൽ തകർന്നു തരിപ്പണമാകും ഈ സംസ്ഥാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.